ഹായ്, ന്യൂസ് പേപ്പർ അവിടെ വന്നില്ലേ? കണ്ണു തുറക്കുമ്പോ കാണട്ടെ എന്ന് വെച്ച് കുളിച്ച് സാരി ഉടുത്ത് പൊട്ടും തൊട്ട് 15 മിനിറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് എന്നെ ഒന്നും നോക്കാതെ ന്യൂസ് പേപ്പർ ചോദിക്കാം? കണ്ടു, നീ സുന്ദരിയായിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അവിടെ രാത്രി എന്തൊക്കെയോ പറഞ്ഞല്ലോ. സോറിടാ, എന്നെക്കാൾ ഇപ്പൊ ഇറാഖിലെ കാര്യങ്ങൾ അറിയുന്നതാ മുഖ്യം അല്ലേ? ഇല്ല, എനിക്ക് എന്റെ പെണ്ണ് തന്നെ മുഖ്യം. ന്യൂസ് പേപ്പർ അവിടെ ഇല്ല, രണ്ടും കൂടി ഇല്ല. ഭാര്യയാണോ അത് ഇറാഖാണോ എന്ന് പറ. ഇറാഖ്. ഏയ്, കല്യാണം കഴിച്ചെന്ന് വെച്ച് ലോകം വരെ അറിയാൻ പാടില്ലെന്നാണോ? ഇതെന്താ ശക്തി? കൊച്ചു പിള്ളേരെ കൂട്ട്. ഇതെന്താ വീടിനകത്തൊക്കെ തീ? ഇത് ശരിയല്ല കേട്ടോ. ഇവിടെ താമസിക്കാൻ ശരിയാവില്ല. മാറി മാറി താക്കോലിക്കാ, താക്കോല. എന്ത് ചേട്ടാ സ്വന്തം വീട് പോലെ കരുതിക്കോളം പറഞ്ഞിട്ട് ഇപ്പൊ ആരാ പറഞ്ഞത്? ഇയാള് വാറ തന്നിട്ടില്ല, സൊസൈറ്റി പണം അടച്ചിട്ടില്ല, നിങ്ങളും അങ്ങനെയല്ലേ? സീലിംഗ് ചെയ്തിട്ടില്ല, ചായ അടിച്ചിട്ടില്ല, സിമെന്റും പൂശിയിട്ടില്ല. അതിന് വേണ്ടിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. എന്തായി തീ? എന്നെ പേടിപ്പിക്കാനാ? ഞാനിപ്പോ എന്റെ ഭാര്യ വിളിക്കും. എന്താ ചേട്ടാ ഇല്ല, 5 മാസത്തെ വാടക എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരാന്ന് പറഞ്ഞു. അത് ഈ 1-ാം തീയതി അല്ല, 8-ാം തീയതി. ദിനേശ ഇയാളെ പോലെ 1.5 ലക്ഷം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് കളിക്കല്ലേ, കളിക്കല്ലേ ചേട്ടാ. ഇപ്പഴാ ഞാനൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്തത്. ഈ സോഫ്റ്റ്വെയർ അണ്ടർവെയർ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് വാടകപ്പണം. അത് അറേഞ്ച് ചെയ്യും. പിന്നെ ഈ ലവ് സീൻസും ഡ്യുവറ്റും ഒക്കെ ബെഡ്റൂമിനകത്ത് വെച്ച് മതി, അല്ലാതെ സ്റ്റെയർ കേസിലും ടെറസിലും ഒന്നും വെച്ച് വേണ്ട. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഒരു അർത്ഥം. പിന്നെ ആരടാ? ഏ ഭാസ്കർ, ആ കാർഡിയൻ ഫയൽ ഏത് ഡയറക്ടറില്ല? ആസ്ട്രോ. നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മള് ഫോൺ ചെയ്തോണ്ടായിരിക്കുന്നത്, അവരാ ഇങ്ങോട്ട് വിളിക്കാത്തത്. ആര്? ഏയ് ഫോൺ ഫോൺ ഫോൺ, കം ഓൺ കം ഓൺ. ഡാഡി സാർ, പ്രോജക്ട് നമുക്ക് തന്നെ തരണേ. തിരുപ്പതി ഒന്ന് മുട്ട അടിച്ചേക്കാം ഇവന്റെ തലയ്ക്ക്. ഹലോ, യെസ്. ആ ഷൂ, റോങ് നമ്പർ ആടോ. ഷിറ്റ്, എല്ലാം ഇപ്പം കാരണം മുട്ട അടിക്കാൻ പോകും. സോറി, പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ, ലേറ്റ് ആയി പോയി. 45 മിനിറ്റ് ആയി മനുഷ്യനോട് വെയിറ്റ് ചെയ്യുന്നു. സോറി, വാ. ലേറ്റ് ആവുമെങ്കിൽ ചായ മുകളിൽ വെച്ചിട്ട് പോയിരുന്നില്ലേ? കുറച്ച് ലേറ്റ് ആയി പോയി, അതിനെത്ര ദേഷ്യപ്പെടണോ? നീ എവിടെ പോയാലും എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഞാൻ പുറത്ത് കാത്തു നിൽക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എന്താ വെറുതെ ചുറ്റിക്കറങ്ങാൻ പോയതാണോ? വല്ലതും വെച്ച് തരാനുള്ളത് വാങ്ങാൻ പോയതല്ലേ? അല്ലെന്നാ പറഞ്ഞേ? ഞാൻ അതിന് വെളിയിൽ കൂർക്കെ പോലെ കാവലെ നിൽക്കണോ? കല്യാണത്തിന് മുമ്പ് വെയിറ്റ് ചെയ്തില്ലേ 3 മണിക്കൂർ ബീച്ചില്? ഇപ്പൊ 10 മിനിറ്റ് പോലും പറ്റില്ലേ? അത് വേറെ. വേറെയോ? അതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള കാര്യ. അപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ അത്രേ ഉള്ളോ? അതിനിപ്പോ ആരാ അങ്ങനെ പറഞ്ഞേ? നീ കഥ തുറക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ കഥക്ക് തുറക്ക് ശക്തി. ഇതിനു വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നത് അറിയോ? ഇപ്പൊ വേണ്ട. അതെന്താ പകല്? പകലാണെങ്കി വെറുതെ കെട്ടിപ്പിടിക്കുന്നു. ഇതിനു വേണ്ടി തന്നെ ഞാൻ വഴക്കിട്ടത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ് ഞാനിപ്പോ. കുടിച്ചിട്ട് പോലും ഇല്ല. സോ മാറി പറ്റില്ല, മാറി പറ്റില്ല, പറ്റില്ല. ഇതെന്താ? നമ്മൾ വഴക്കിടുന്ന ഡേറ്റ് കുറിച്ച് വെക്കാം. എന്തിന്? കല്യാണം കഴിഞ്ഞുള്ള ജീവിതം എന്താന്ന് കാണിക്കാൻ. ഇടിക്കള്ളി ശക്തി. ഹാ, എന്താ നീ നോക്കുന്നേ? ഭർത്താവിന് ഒരു ഗ്ലാസ് കാപ്പി പോലും തരില്ലേ നീ? ഏ, ഹലോ, എന്താ നോക്കുന്നത്? ദ്രോഹി, നീ ഒരു ഭാര്യയാണോടി? ഇന്നലെ രാത്രി ദേഹത്ത് കുത്തുന്നെന്നും പറഞ്ഞ് നിങ്ങളല്ലേ അയച്ചു മാറ്റിയത്? ഞാനോ? നീ വല്ലയിടത്തും കൊണ്ടക്കളഞ്ഞ എന്നെ പഴിയാറല്ലേ. ഇന്നത്തെ ശകുനെ ശരിയല്ല. ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ ഭാര്യയാണ് ഉത്തരവാദി. കൽപ്രതിമ പോലെ ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്നെ വിട്ടിട്ട് ഒരു മഞ്ഞച്ചരട് തരുന്ന കാര്യം നിങ്ങൾ വേണ്ട. പോ, ശരി, താലി കണ്ടുപിടിച്ചിട്ട് നീ എന്നെ കെട്ടിക്കും. ആരുമില്ലേ? ആരാ? മോള് ബിസിയാ? ഇല്ലല്ലോ. നന്നായിരുന്നോ? നന്നായില്ലേ? എന്ത് ചേടാ, നല്ല ചൂടുള്ള മീൻകറി ഇന്നലെ ഒരു പാത്രത്തിൽ കൊടുത്തയച്ചിട്ട് മോള് കഴിച്ചിട്ട് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. സോറി, വളരെ നന്നായിരുന്നു. ഒട്ടും മെച്ചം വെക്കാൻ കഴിച്ചു. ചോദിച്ചാലേ പറയുള്ളല്ലേ. ശരി, ആ പാത്രം എങ്കിലും ഇപ്പൊ തരാം. ഇതല്ലേ? ആ, അത് തന്നെ. അയ്യോ,
എന്റെ അടുത്ത് നിന്ന് 100,000 രൂപ വാങ്ങിച്ചിട്ട് എന്നെ കളിപ്പിച്ച ഞാൻ സഹിക്കും, പക്ഷെ ഇതിന്റെ മൂഡ് മാറ്റി ഞാൻ സഹിക്കില്ല. ഇതെന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്ത് ദാ ഇതെന്താ താലിമേല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നേ? ഇത് ശരിക്കുള്ള താലിമേള തന്നെയാണോ? അത് റിയൽ കല്യാണം തന്നെ ആയിരുന്നില്ലേ? ഈശ്വര, ഇത് ദുർനിമിത്തമാണല്ലോ. കാർത്തിക്, ഇത് നിങ്ങളുടെ പണിയാ? മനുഷ്യ നാടൻ കരുത്തി, എവിടെ നിങ്ങള്? എന്തിനാ എന്നെ ഇങ്ങനെ? ശക്തി, നിന്റെ ഫ്രണ്ട് വന്നു. ഒരു മിനിറ്റിനുള്ളിൽ വഴക്ക് തുടങ്ങുന്നു. നോക്കോ, വെറുതെ പറയണ്ട, നീ നോക്ക്. നീ ആയിട്ട് തുടങ്ങാൻ വരുന്ന മതി, ഞാൻ മിണ്ടില്ല. ഹായ് മീര. ഹായ്. ഹൈദരാബാദ് ഉണ്ടായി. ഹായ് ഭാര്യ, എന്തെടുത്തോണ്ടിരിക്ക? ഹായ് അബി. നീ മാറ്, ഞാൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ മീര കാണുന്ന വിചാരിച്ചിട്ടല്ലേ. 30 സെക്കൻഡ്. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. 25 സെക്കൻഡ്. 15 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സ്. ശക്തി, ശക്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവിടെ. എനിക്കറിയില്ല. ശക്തി, ഞാൻ എത്ര തവണ പറഞ്ഞില്ലേ നാളെ എനിക്ക് പ്രസന്റേഷൻ ഉള്ള, അറിയാമോ? ശക്തി, എന്റെ പേപ്പർ ശക്തി, എന്റെ റിപ്പോർട്ട്.